ഹായ്, ഇപ്പോൾ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് എവർഗ്രീൻ ടർട്ടിൽ വൈൻ. അപ്പോൾ എല്ലാ വീട്ടിലും ഇപ്പോൾ ടർട്ടിൽ വൈൻ കാണാൻ പറ്റും. നമ്മളിങ്ങനെ അതിലേതിലേക്ക് പോകുന്ന സമയത്ത് എല്ലാ വീടിൻ്റെയും ഉമ്മറത്ത് ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നത് കാണാൻ പറ്റും ടർട്ടിൽ വൈൻ. വളർത്താൻ വളരെ എളുപ്പമാണ്, അതുപോലെ കാണാൻ നല്ല ഭംഗിയാണ് ഈ പ്ലാന്റ്. അപ്പോൾ എൻ്റെ കയ്യിലും ടർട്ടിൽ വൈൻ്റെ കുറച്ച് കളക്ഷൻസ് ഉണ്ട്. ഒരുപാടൊന്നുമില്ല, ഒരു ഒന്നോ രണ്ടോ പോട്ടിലെ കുറച്ച് കളക്ഷൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ടർട്ടിൽ വൈൻ എങ്ങനെ നമുക്ക് നല്ല ബുഷിയാക്കി നല്ല ലഷായിട്ട് വളർത്താൻ പറ്റും, അതുപോലെ അതിൻ്റെ പ്രൊപ്പഗേഷൻ എങ്ങനെയാണ്, അതിൻ്റെ കെയറിങ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാം. അപ്പോൾ അതിന് മുമ്പ് തന്നെ എൻ്റെ കയ്യിലുള്ള ടർട്ടിൽ വൈൻ്റെ കുറച്ച് കളക്ഷൻസ് ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഇതാണ് എൻ്റെ കയ്യിലുള്ള ഒരു ടർട്ടിൽ വൈൻ. ഇത് ഞാൻ മുറ്റത്ത് ഒരു പ്ലാവിൽ ഹാങ് ചെയ്തിട്ടിരിക്കുന്നതാണ്. ഒരു ബാംബു പോട്ടാണിത് ശരിക്കും. അപ്പോൾ ഇതിങ്ങനെ ഒരു ലാഡർ പോലെ ചെയ്തെടുത്തിട്ട് അതിൽ ഓരോ തട്ട് തട്ടായിട്ട് ഇങ്ങനെ ബാംബു പോട്ടിൽ ഇത് നട്ടു കൊടുത്തിട്ടുള്ളതാണ്. ഇതിപ്പോൾ നട്ടിട്ട് ഒരു മാസമൊക്കെ ആവണേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് ഒന്നോ രണ്ടോ എന്താ പറയുക, ഒരു മൂന്നാലഞ്ച് കഷ്ണമൊക്കെ ആ പോട്ടിൽ നിറയെ നിരത്തി അങ്ങ് കുത്തി കൊടുത്തത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ നന്നായിട്ട് ഇത് വളർന്നിട്ടുണ്ട്. പോട്ട് നിറയെ വളർന്ന് താഴത്തേക്ക് ഒത്തിരി ഹാങ് ചെയ്തൊക്കെ വളർന്ന് വന്നിട്ടുണ്ട്. ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് കുറച്ച് വെയിലടിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഈ ചെടി ഒരു മഞ്ഞ കളറിൽ നിൽക്കുന്നത്. ശരിക്കും ഇത് നല്ല പച്ചക്കളർ തന്നെയാണുള്ളത്. അപ്പോൾ ആദ്യത്തെ കാര്യം അത് തന്നെയാണ്, നമ്മൾ ടർട്ടിൽ വൈൻ ഒരിക്കലും ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കുന്ന സ്ഥലത്ത് ഹാങ് ചെയ്ത് ഇടാൻ പാടില്ല. അങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിലാണ് ഈ ഇലകൾക്ക് മഞ്ഞ നിറമൊക്കെ വരുന്നത്. അപ്പോൾ അങ്ങനെ മഞ്ഞ നിറം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എവർഗ്രീൻ ടർട്ടിൽ വൈൻ എന്ന് ഇതിനെ വിളിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് ഒരിക്കലും നമ്മൾ ടർട്ടിൽ വൈൻ ഹാങ് ചെയ്ത് ഇടരുത്. പക്ഷേ ഒരു ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്ന ഒരു സ്ഥലത്ത് വേണം ഹാങ് ചെയ്തിടാനായിട്ട്. അതാണ് ഇതിൽ ഒന്നാമത്തെ കാര്യം ശ്രദ്ധിക്കാനുള്ളത്. പിന്നെ ഇതിൻ്റെ വാട്ടറിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, എല്ലാ ദിവസവും ഒന്നും വെള്ളം ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. രണ്ട് ദിവസമൊക്കെ കൂടുമ്പോൾ വെള്ളം ഒഴിച്ചാലും മതി. വെള്ളം ഒത്തിരി കുറഞ്ഞു പോകരുതെന്നേ ഉള്ളൂ. ഒത്തിരി കുറഞ്ഞ് വെള്ളം നമ്മൾ രണ്ട് ദിവസം ഒഴിച്ചില്ലെങ്കിലും അവർക്ക് പ്രശ്നമൊന്നുമില്ല. പിന്നെ നമ്മളങ്ങനെ ഒഴിക്കാതിരിക്കരുത്. വെള്ളം കൂടിപ്പോയാലും അത്ര പ്രശ്നമില്ല എന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് ഇതുവരെ അങ്ങനെയൊന്നും ഫീൽ ചെയ്തിട്ടില്ല. ഈ പോട്ട് നിറഞ്ഞ ചെടി ഇങ്ങനെ തിക്കായിട്ട് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ആ സോയിലൊന്നും പരിശോധിച്ച് നോക്കിയിട്ട് കൈയിട്ടൊന്നും നോക്കിയിട്ടൊന്നും നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പറ്റില്ല സോയിൽ നോക്കിയിട്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ രണ്ട് ദിവസം കൂടുമ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പോൾ ഇതാണ് എൻ്റെ അടുത്ത പ്ലാന്റ്. ഇതൊരു എന്താ പറയുക, കോക്കനട്ട് ഷെല്ലാണിത്. ഒരു കോക്കനട്ട് ഷെൽ സ്പൈറൽ ഹാങ്ങിങ് ആണിത് ശരിക്കും. അപ്പോൾ ഇതാണ് എൻ്റെ മദർ പ്ലാന്റ്. അപ്പോൾ ഇതിങ്ങനെ ചിരട്ടയിൽ കുറച്ച് പോട്ടി മിക്സ് ഇട്ട് അതിനകത്ത് കുറച്ച് ഇത് വെച്ച് ഞാൻ നട്ട് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ നിന്നും ഞാൻ ഒരുപാട് ചെടികൾ, ഇതിൽ നിന്നാണ് ഞാൻ എൻ്റെ എല്ലാ ചെടികളും പുതിയ പുതിയ ചെടികളെല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഇത് ഞാൻ എല്ലാം പ്രൂൺ ചെയ്ത് പുതിയ ചെടികൾ ഉണ്ടാക്കിയതുകൊണ്ടാണ് ഇതിപ്പോൾ ഇങ്ങനെ നിൽക്കുന്നത്. ഈ ഒരു ചെടിയുടെ എന്താ പറയുക, നേരത്തെ ആ ഒരു ഇത് ഞാൻ അത് ഞാൻ കാണിക്കാം. അപ്പോൾ ഇതേപോലെ ഈ ഇപ്പോൾ ഞാൻ സ്ക്രീനിലൊരു ഫോട്ടോ കാണിക്കുന്നില്ലേ, അതേപോലെ നിന്നൊരു ചെടിയാണിത്. അപ്പോൾ ഈ ചെടി എന്നാണ് ഞാൻ പുതിയ പുതിയ ചെടികളെല്ലാം ഉണ്ടാക്കിയിട്ടിട്ടുള്ളത്. അപ്പോൾ അടുത്ത എൻ്റെ ഒരു ചെടിയാണ് ഈ ഇപ്പുറത്ത് കാണുന്നത്, ഈ ഒരു ഇത്. ഇത് ഞാനൊരു ചെറിയ നഴ്സറി പോട്ടിൽ നട്ടു കൊടുത്തിട്ടുള്ളതാണ്. ഇതും വെച്ചിട്ട് കുറച്ച് ദിവസങ്ങളേ ആയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഈ ചെടികളെല്ലാം പുതിയതായിട്ട് നട്ടിട്ട് ഒത്തിരി നാളായിട്ടില്ല. അപ്പോൾ ഇതൊരു ഈ ഒരു പ്ലാന്റർ ഇത് നമ്മുടെ എന്താ പറയുക, ഈ പ്ലൈവുഡൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന അതിൻ്റെ വേസ്റ്റ് ആയിട്ടുള്ള തടിയാണിത്. അപ്പോൾ അത് വെച്ചിട്ടൊരു പ്ലാന്റർ ഉണ്ടാക്കിയിട്ട് അതിൽ ഈ നഴ്സറി പോട്ടിൽ കുറച്ച് ടർട്ടിൽ വൈൻ നട്ട് കൊടുത്തിട്ടുള്ളതാണിത്. അപ്പോൾ ഈ ടർട്ടിൽ വൈൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ എന്ത് പോട്ടിലാണോ അത് നടുന്നത് അതിൻ്റെ ഒരു ഷേപ്പിനനുസരിച്ച് ഇതങ്ങ് വളർന്നു വരും. നല്ല ഭംഗിയായിട്ട് തിക്കായിട്ട് ലഷായിട്ട് വളർന്നു വരും. അതാണ് ഈ ടർട്ടിൽ വൈൻ്റെ ഒരു പ്രത്യേകത. മൊത്തം അങ്ങ് വളർന്ന് നിൽക്കുമ്പോൾ നല്ല രസമാണ് കാണാനായിട്ട്. ഇതിപ്പോൾ നമ്മൾ നട്ട് കൊടുത്തിട്ടല്ലേ ഉള്ളൂ, ഒത്തിരി ദിവസമൊന്നും ആയില്ലല്ലോ. അതുകൊണ്ടാണ് നമുക്ക് കാണുമ്പോൾ അത്ര ഭംഗി തോന്നാത്തത്. അപ്പോൾ ഇതാണ് എൻ്റെ വേറൊരു പ്ലാന്റ്. ഇതൊരു സാധാരണ ഹാങ്ങിങ് പോട്ടിൽ ഞാൻ നട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഞാൻ ലാസ്റ്റ് നട്ട ഒരു പ്ലാന്റാണിത്. അപ്പോൾ ഇത് നന്നായിട്ട് വളർന്നു വന്നിട്ടുണ്ട്. ഒത്തിരി ദിവസങ്ങളായിട്ടില്ല ഇത് നട്ടിട്ട്. അപ്പോൾ പുറത്തേക്ക് ഒത്തിരി വളർന്നില്ലെങ്കിലും നല്ല പോട്ട് കവിഞ്ഞ് വളർന്നിട്ടുണ്ട്, ഇത് തിക്കായിട്ട് വളർന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അന്ന് കട്ട് ചെയ്ത സമയത്ത് കുറച്ച് കട്ടിങ്സ് എടുത്തിട്ട് ഇങ്ങനെ നിലത്ത് ഒന്ന് നട്ട് നോക്കിയതാണ്. ഒരു തെങ്ങിൻ്റെ ചുവട്ടിൽ വെറുതെ ഒന്ന് നട്ട് നോക്കിയതായിരുന്നു. കുറച്ചൊക്കെ ഈ കട്ടിങ്സ് വെറുതെ കുത്തി കൊടുത്തായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് നന്നായിട്ട് വളർന്നു വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടർട്ടിൽ വൈൻ നമുക്കിങ്ങനെ നിലത്ത് ഒരു പുൽത്തകടി പോലെയൊക്കെ വളർത്തിയെടുക്കാനും പറ്റും. അപ്പോൾ അന്ന് ഞാൻ അത്ര സീരിയസ് ആയിട്ട് ഇതിനകത്ത് ഒത്തിരി ഒന്നും വെച്ച് നട്ടില്ല. അതുകൊണ്ട് ഇങ്ങനെ അവിടെ
ഇതൊക്കെ മാത്രമേ കുറച്ച് ഉണ്ടായിട്ട് വന്നിട്ടുള്ളൂ. പക്ഷേ ഇത് വളർന്നു വരുന്നതോറും നല്ല ഭംഗിയാണ്, നല്ല തിക്കായിട്ട് വളർന്നു വരുന്നുണ്ട്. അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് പല രീതിയിൽ ഹാങ്ങിങ് പോട്ടുകളിലോ അല്ലെങ്കിൽ ചെറിയ ചെറിയ കുപ്പികളിലോ ഇതുപോലെ നിലത്തോ ഒക്കെ നമുക്ക് എങ്ങനെ വേണേലും നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ഒരു സൂപ്പർ പ്ലാന്റ് ആണ്. അതുപോലെ ഒരു ഫാസ്റ്റ് ഗ്രോയിങ് പ്ലാന്റ് കൂടിയാണ് ടർട്ടിൽ വൈൻ. അപ്പോൾ ഫാസ്റ്റ് ഗ്രോയിങ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ വെള്ളം മാത്രം കൊടുത്താൽ ഇത് വളരും, പക്ഷേ നമ്മൾ ഇടയ്ക്കൊക്കെ ഇതിനെ ഫെർട്ടിലൈസർ ചെയ്ത് കൊടുക്കണം. പോട്ട് മിക്സിൻ്റെ കൂട്ടത്തിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഫെർട്ടിലൈസർ ചേർത്ത് കൊടുക്കണം. നമ്മൾ ഉറപ്പായിട്ടും ചാണകപ്പൊടിയോ അല്ലെങ്കിൽ എല്ല് പൊടിയോ അങ്ങനെ ഏതെങ്കിലും ഒരു ഫെർട്ടിലൈസർ നമ്മൾ ചേർത്ത് കൊടുക്കണം. പക്ഷേ മാസത്തിലൊരിക്കലും നമ്മൾ ഇവർക്ക് വേണ്ടിയിട്ട് ഒരു ഫെർട്ടിലൈസർ എന്തായാലും കൊടുക്കണം. ഇപ്പോൾ ചാണകവെള്ളം കലക്കി ഒഴിക്കുകയോ അതല്ലെങ്കിൽ വേപ്പിൻ പിണ്ണാക്ക് കടല പിണ്ണാക്കൊക്കെ പുളിപ്പിച്ച് വെള്ളമൊക്കെ നേർപ്പിച്ചൊക്കെ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ അതിന് ശരിക്കും ഒരു ഭയങ്കര ഒരു സ്മെല്ലാണ് കേട്ടോ, ഒരു നമുക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്തൊരു സ്മെല്ലാണ് അതിന്. പക്ഷേ അത് ഏറ്റവും നല്ലൊരു ഫെർട്ടിലൈസറാണ് ഇതിന്. അത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിന് 100% റിസൾട്ട് കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ അതൊക്കെ കൊടുക്കുകയാണെങ്കിൽ ടർട്ടിൽ വൈൻ പെട്ടെന്ന് തന്നെ നമുക്ക് നല്ല ബുഷിയാക്കി വളർത്തിയെടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ നമുക്ക് പുതിയ ചെടി എങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യണമെന്ന് നോക്കാം. അപ്പം ഞാൻ ഈ ഒരു ചെറിയൊരു പോട്ടാണ് എടുത്തിട്ടുള്ളത് ചെടി നടാനായിട്ട്. അപ്പം നിങ്ങൾ ചെടി നടാനായിട്ട് ഒരു ഹാങ്ങിങ് പോട്ടൊക്കെ എടുക്കുക. ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒരു പോട്ട് എടുത്തു എന്നുള്ളൂ. പക്ഷേ ഏത് പോട്ടാണെങ്കിലും നല്ല ഡ്രെയിനേജ് ഹോളുള്ള പോട്ടായിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ചെറിയൊരു പോട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിനകത്തേക്ക് കുറച്ച് പോട്ടി മിക്സ് ഇട്ട് കൊടുക്കാം. ഈ പോട്ടി മിക്സിൽ ഗാർഡൻ സോയിലും അതുപോലെ ഞാൻ കുറച്ച് പെർലൈറ്റും കുറച്ച് ചാണകപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്. പെർലൈറ്റ് അല്ലെങ്കിൽ മണൽ ചേർത്താലും മതി, കുറച്ച് ഡ്രെയിനേജ് കിട്ടണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ പോട്ടി മിക്സ് ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് കട്ടിങ്സ് എടുത്ത് വയ്ക്കാം. നമ്മുടെ കയ്യിലുള്ള കുറച്ച് ഇത് ചെറുതായിട്ടിങ്ങനെ കട്ട് ചെയ്ത് എടുത്താൽ മാത്രം മതി. ഇതിപ്പോൾ ഞാനൊരു ചിരട്ടയിൽ നട്ട് വെച്ചിരുന്നതാണ്, അതുകൊണ്ടാണ് ഇതിന് വേരുള്ളത്. അപ്പോൾ വേറെ ഞാൻ കട്ട് ചെയ്യാൻ പോയില്ല. അപ്പോൾ ഇത് തന്നെ ഇതിനകത്തേക്ക് ഞാൻ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ നടുമ്പോൾ ഇങ്ങനെ വേരുള്ളത് നട്ട് കൊടുക്കണം എന്നൊരു നിർബന്ധമില്ല കേട്ടോ. ഞാനിപ്പോൾ ഇത് നല്ല ബുഷിയായിട്ട് വേഗം വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ സൈഡായിട്ട് ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുള്ളതാണ്. ഇതിപ്പോൾ ഇങ്ങനെ വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നേരെ ഇങ്ങനെ വെറുതെ ആ പോട്ടിൻ്റെ അകത്തേക്ക് ഇങ്ങനെ വെച്ചാലും മതി. അപ്പോൾ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് പോട്ടി മിക്സ് ഇട്ട് കൊടുക്കാം. ഇത്രയും മാത്രം മതി നമ്മുടെ ചെടി നട്ട് കഴിയും. അപ്പോൾ നമ്മൾ ചുറ്റിനെ ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ബുഷിയായിട്ട് വളർന്നു വരും. അതാണ് ഞാൻ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിത് നട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക. വെള്ളം ഒഴിക്കുമ്പോൾ എപ്പോഴും ഞാൻ പറയാറുണ്ട് നമ്മുടെ ഡ്രെയിനേജ് ഹോളിൽ കൂടെ വെള്ളം വരുന്നത് വരെ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കണമെന്ന് പറയാറുണ്ട്. അപ്പോൾ ചെടി നട്ടതിന് ശേഷം നമ്മൾ ഇത് ഷെയ്ഡിൽ വെക്കണം കേട്ടോ, തണുത്ത് വെക്കണം. ചെടി ഒന്ന് വേര് പിടിച്ചൊക്കെ വന്നതിന് ശേഷം മാത്രമാണ് നമുക്ക് കുറച്ചൊക്കെ വെയിൽ ഇത്തിരിയെങ്കിലും വെയിൽ കിട്ടുന്നൊരു സ്ഥലത്തേക്കൊക്കെ മാറ്റി വയ്ക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ചെടി വാടിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ എൻ്റെ ഫ്രണ്ട്സൊക്കെ വീട്ടിലൊക്കെ വരുമ്പോൾ ഇങ്ങനെ കുറച്ച് ചെടി തരാമോ എന്നൊക്കെ ചോദിക്കും. അത് കാരണം ഇങ്ങനെ ചെറിയ ചെറിയ പോട്ടിലൊക്കെ കുറച്ച് ഇങ്ങനെ നട്ട് വെക്കാറുണ്ട്. അവരാരെങ്കിലുമൊക്കെ വരുമ്പോൾ അവർക്ക് കൊടുക്കാലോ എന്ന് കരുതി ഇങ്ങനെ ചെറിയ പോട്ടിൽ നട്ട് വെക്കാറുണ്ട്. അതാണ് ഇപ്പോൾ ഞാൻ ഈ ഒരു പോട്ട് സെലക്ട് ചെയ്തത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ എന്താ പറയുക, പ്രൊപ്പഗേഷൻ ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. അതുപോലെ വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. പിന്നെ ഗാർഡനിങ് ഒക്കെ ഇഷ്ടമുള്ള ഫ്രണ്ട്സൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അവർക്കൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.